പൊതുമരാമത്ത് വകുപ്പിന്റെ ജോലി തടസ്സപ്പെടുത്തിയ കോഴിക്കോട് നടക്കാവിലെ നഗരസഭാ ബസ് സ്റ്റോപ്പ് മന്ത്രി ഇടപെട്ട് പൊളിപ്പിച്ചു. അനധികൃത ബസ് സ്റ്റോപ്പ് കാരണം വെള്ളക്കെട്ടുണ്ടാകുന്നു എന്ന ജനങ്ങളുടെ പരാതിയെ തുടർന്നാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇടപെട്ടത്. ഇതോടെ മുടങ്ങിക്കിടന്ന അഴുക്കുചാൽ നിർമ്മാണം വീണ്ടും തുടങ്ങാനാകും. പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പരാതി പരിഹാര ഫോൺ പ്രോഗ്രാമിലേക്കാണ് കോഴിക്കോട് നടക്കാവിലെ ബസ് സ്റ്റോപ്പിനെ കുറിച്ച് പരാതി വന്നത്. ഈ ഡ്രെയിനേജും ഇതിന്റെ ബാക്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗിന്റെ അവിടുന്ന് ആ സി എച്ച് ക്രോസ് റോഡിൽ നിന്ന് അവിടുന്ന് മഴ പെയ്താ വരുന്ന വെള്ളം മുഴുവൻ ഈ ബിൽഡിംഗിന്റെ ഉള്ളിൽ നിന്നിട്ട് ബ്ലോക്ക് ആവല. ഇത് രണ്ട് ഭാഗത്തും ഡ്രെയിനേജ് ഫുള്ള് തൂർന്നു കിടക്കും. എന്റെ കോർപ്പറേഷനിൽ പറഞ്ഞു മതിയായി. നഗരസഭ നിർമ്മിച്ച ബസ് സ്റ്റോപ്പ് കാരണം പൊതുമരാമത്ത് വകുപ്പിന്റെ അഴുക്കുചാൽ നിർമ്മാണം തടസ്സപ്പെട്ടിരുന്നു. ഇതുമൂലം വെള്ളക്കെട്ടുണ്ടാകുന്നത് എല്ലാ മഴക്കാലത്തും പതിവായി. വകുപ്പിന്റെ ജോലി തടസ്സപ്പെടുത്തിയ ബസ് സ്റ്റോപ്പ് പൊളിച്ചു മാറ്റാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഇത് അവർ ഇങ്ങനെ ഒരു ബസ് സ്റ്റോപ്പ് ഇങ്ങനെ നിങ്ങളോട് ചോദിക്കാതെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ജനം വലിയ പ്രയാസം അനുഭവിക്കുകയെ. നിയമവിരുദ്ധമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളിത് വെച്ചുകൊണ്ട് നിങ്ങളുടെ നിലപാടെടുത്ത് ഒരു കട്ട് ഓഫ് ഡേറ്റിന് അവരോടത് മാറ്റാൻ പറയുക. മാറ്റിയിട്ടില്ലെങ്കിൽ പി ഡബ്ല്യു ഡി മാറ്റിയിരിക്കും. ആ നിലയിൽ നിലപാടെടുക്കുക. ബസ് സ്റ്റോപ്പ് പൊളിച്ചു മാറ്റിയതോടെ അഴുക്കുചാൽ നിർമ്മാണം വീണ്ടും തുടങ്ങും. ഇതോടെ നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന തിരക്കേറിയ കിഴക്കേ നടക്കാവിലെ വെള്ളക്കെട്ടിന് വലിയൊരളവിൽ പരിഹാരമാകും. അഭിലാഷ് നായർ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.